പതിനഞ്ചാം സങ്കീർത്തനം. സ്വർഗത്തിൽ ആർ പ്രവേശിക്കും? ദൈവത്തോടുകൂടെ ആർ വസിക്കും? ഭൂമിയിൽ നിന്നുള്ള ഈ വലിയ ചോദ്യത്തിന് ഉത്തരം സ്വർഗത്തിൽ നിന്നാകുന്നു. 10 സ്വഭാവ സവിശേഷതകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് യഥാർത്ഥ ആന്തരിക രൂപാന്തരത്താൽ പ്രകടമാകുന്ന ബാഹ്യ പ്രതിഫലനങ്ങൾ. ആന്തരിക രൂപാന്തരമില്ലാതെ പുറമേ കാണിക്കുന്ന വിശേഷതകളെ കപടഭക്തി എന്നാണ് വചനം പറയുന്നത്. എന്നാൽ ക്രിസ്തുവിലെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അത് പുറമേ പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വരും. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ: 1, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. വിശുദ്ധിയിലേക്കുള്ള നടപ്പ് ഒരു ഉയർന്ന തലത്തിലേക്ക് നടന്നു കയറുന്നതുപോലെ ശ്രമകരമാണ്. സാധാരണ നടപ്പിൽ നിന്നും അത് വ്യത്യസ്തമാണെന്ന് സാരം. അവനാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുന്നത്. 2, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം സംസാരിക്കുവാൻ മാത്രം ആഗ്രഹിക്കുക, തീരുമാനിക്കുക, പറയുക എന്നാകുന്നു. 3, നാവുകൊണ്ട് കുരുള പറയരുത്, പരദൂഷണം പറയരുത് എന്ന് സാരം. പരദൂഷണം പറയരുത് എന്ന് മാത്രമല്ല, ആ സ്വഭാവമുള്ളവരെ അതിനായി അനുവദിക്കുവാനും പാടില്ല. കാരണം ദോഷകരമായ നാവിനെ കടിഞ്ഞാണില്ലാത്ത അവസ്ഥയോടും അപകടം വരുത്തുന്ന തീയോടും അകാരണമായി മുറിവേൽപ്പിക്കുന്ന വാളിനോടും കൊല്ലുന്ന വിഷത്തോടും സമമായി ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. 4, 5 കാര്യങ്ങൾ: കൂട്ടുകാരന് ദോഷം ചെയ്യരുത്, അവൻ അപമാനം വരുത്തരുത് എന്നാണ്. രഹസ്യമായോ പരസ്യമായോ മറ്റൊരുവന് അപമാനം വരുത്തുന്ന ഒരു ചിന്ത പോലും വരരുത് എന്ന് സാരം. 6, 7 കാര്യങ്ങൾ: വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതായത് ദൈവത്തോടുള്ള ബഹുമാനം ദൈവജനത്തിന് നൽകി നാം മാതൃകയുള്ളവരായി തീരണം. അപ്പോൾ തന്നെ പാപത്തിൽ രസിച്ച് ജീവിക്കുന്നവരുമായി വ്യക്തമായ അകലം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. 8, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യം പ്രവർത്തിക്ക നിമിത്തം അത് സംബന്ധിച്ച് പിന്നീട് വരുന്ന ഏത് നഷ്ടങ്ങളെയും സഹിക്കുവാൻ നാം തയ്യാറാകണം. അത്രമാത്രം സത്യത്തിന് വില നൽകണം. ബൈബിളിൽ ഇബ്താഹും സക്കായിയും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. 9, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. ന്യായപ്രമാണ പ്രകാരം സഹോദരനോട് പലിശ വാങ്ങുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ സഭയ്ക്കുള്ള പ്രബോധനങ്ങളിലും ഏറ്റവും കഠിനമായ 5 പാപങ്ങളിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 10, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ. നിരപരാധിയെ ദോഹിക്കുവാനും ന്യായം മറിച്ചു കളയുവാനും ധനം ഉപയോഗിക്കുന്നത് ഏറ്റവും കനത്ത തെറ്റായി ബൈബിൾ പറയുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രതിഫലനമായ ഈ കാര്യങ്ങൾ പൂർണ്ണമായി വിളങ്ങുന്ന ദൈവനീതി ക്രിസ്തുവിലാണ് നാം കാണുന്നത്. അതിനാൽ ക്രിസ്തുവിലായിത്തീരുന്ന ഒരുവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല.